തുല്യം തുല്യം സ്നേഹിക്കാൻ സാധിക്കണം സാധിക്കണം ഭർത്താവിനെ ഭാര്യയെ ആ ഒരു സ്നേഹത്തിലേക്ക് ഭാര്യ വരണം കുടുംബ ജീവിതത്തിലേക്ക് ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ചേർക്കുന്നത് എന്തിനു വേണ്ടിയാ സ്നേഹിക്കാൻ വേണ്ടി രണ്ട് വ്യക്തികളെ കർത്താവ് ഒന്നിച്ചു ചേർക്കുക സ്നേഹിക്കാൻ വേണ്ടി വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താ സ്നേഹിക്കാന്നുള്ള ആ സ്നേഹത്തിന്റെ സ്നേഹത്തിൻറെ പൂർണ്ണതയിൽ മക്കൾ പിറക്കുന്നു പിന്നീട് മക്കളായി കൊച്ചുമക്കളായി തലപുറയെ അതാണ് കുടുംബം എന്ന് പറയുന്നത് ഇന്ന് കുടുംബത്തിന്റെ സ്ഥിതി എന്താ ഭാര്യ ഭർത്താവ് രണ്ട് മക്കള് അല്ലെ മൂന്ന് മക്കള് ഇവിടെ ഒരു അഞ്ച് ആറ് മക്കളൊക്കെ ഉള്ളവരുണ്ട് ഇത് കരുമീറ്റ് കാണിക്കാമോ ഒരു അൻപത് പ്രായമുള്ള ആരെങ്കിലും ഒരു ആറോ ഏഴോ മക്കൾ അൻപത് വയസ്സിന് മേളവർ ഉള്ളവർ കരമുരുത്തണ്ട ഒരു അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർ അഞ്ചു മക്കളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമത്തി പിടിച്ചേ ഒന്ന് വീശി കാണിക്കണേ ഞാൻ ആരെയും കാണുന്നില്ല നാല് ആരെങ്കിലും ഉണ്ടെങ്കിൽ അൻപത് വയസ്സിൽ താഴെ ആരുമില്ല മൂന്ന് മക്കളുള്ളവര് മൂന്ന് കൈവീശിക്കാണിച്ചേ ഉണ്ട് മൂന്ന് മക്കളുള്ള കുറേ പേരുണ്ട് രണ്ട് മക്കളുള്ളവര് അമ്പത് വയസ്സിന് താഴെ പ്രായമുണ്ട് രണ്ട് മക്കളുള്ളവർ ആ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ രണ്ടുപേര് മതി പിടിയാ ഇനി ഒരാള് ഒരാള് ഒരു കുട്ടി മാത്രമുള്ളവര് ഒരു സഹോദര കാര്യം ഒന്ന് രണ്ട് പേര് കാര്യം വെച്ചിട്ടുണ്ട് പ്രീസു ഹലോ ലയ്യ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ് നല്ല പ്രായത്തിനൊരു കല്യാണം കഴിക്കണം ഈ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നമ്മുടെ യുവതി യുവാക്കന്മാർ വിചാരിച്ചിരിക്കുന്നത് ഈ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തെട്ട് വയസ്സ് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സാണ് നല്ല പ്രായമെന്നാണ് ഇപ്പോഴത്തെ യുവതലമുറയുടെ ഒരു ചിന്ത പലപ്പോഴും ധ്യാനാപരത്തിലും കൺവെൻഷനും വന്ന് പലരും പല പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ വന്ന് പ്രാർത്ഥിക്കാനുണ്ട് അങ്ങനെ അവരെ അവരങ്ങ് പറയുകയാണെങ്കിൽ ഈയിടെ ഒരു സഹോദരം വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് ബ്രദറെ എൻ്റെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണം ഞാൻ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടിയില്ല തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞു എത്ര വയസ്സുണ്ട് നാൽപ്പത്തി എട്ട് ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ എനിക്ക് സങ്കടം തോന്നി ഇതുപോലെ എത്രയോ പേര് വിവാഹം നടക്കാത്ത ധാരാളം പുരുഷന്മാര് നമ്മുടെ ഇടവകയിലുണ്ട് എന്നാൽ ഒരിക്കലും ഞാൻ വായിച്ചതാണ് സീറോ മലബാർ സഭയിൽ ഒരു ലക്ഷത്തിലധികം യുവാക്കന്മാർ വിവാഹം കഴിക്കാറായിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പേര് ഒരു ലക്ഷത്തിലധികം പേരുണ്ടെങ്കിൽ ഒരു ലക്ഷം കുടുംബങ്ങളില്ല ഒരു ലക്ഷം കുടുംബത്തില് കുടുംബം ഉണ്ടെങ്കിൽ മിനിമം രണ്ട് മക്കളെ വെച്ചു കൂട്ടിക്കെ എത്ര മക്കളായി ഇല്ല അവ കുടുംബങ്ങൾ തീർന്നുപോയി അങ്ങനെ ക്രൈസ്തവ സമുദായം ഇന്ന് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക അവിടെ വിവാഹം നേരത്തെ കഴിക്കണം നേരത്തെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കണം വിവാഹം കഴിക്കാനും അതിന് തയ്യാറാവണം ഇന്ന് പല യുവതി യുവാക്കന്മാരുടെ ചിന്ത പഠിക്കണം ജോലി വേണം ഒന്ന് സ്റ്റേബിൾ ആവണം എന്നിട്ട് വേണം വിവാഹം കഴിക്കാൻ അപ്പോഴത്തേക്കും വയസ്സ് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആയി ഒരു ജോലി ജോലിസ്ഥിരത ആഗ്രഹിച്ച് അല്ലെങ്കിൽ പണം ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ കാലങ്ങൾ കടന്നു പോകും സമയം കടന്നു പോകും അതുകൊണ്ട് യുവ യുവാക്കന്മാർ നേരത്തെ വിവാഹം കഴിക്കണം ജോലി തരുന്നത് സമ്പത്ത് തരുന്നത് ദൈവ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മക്കളെ വിവാഹം കഴിപ്പിച്ച് മാതാപിതാക്കന്മാർ തയ്യാറാവണം ഇന്ന് ധാരാളം മക്കള് വിദേശ രാജ്യങ്ങളിൽ ജർമ്മനിയില് യു കെയില് സ്വിറ്റ്സർലൻഡില് അമേരിക്കയില് പോളണ്ടിൽ ഓരോ രാജ്യങ്ങളിൽ പോയി കിടക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർക്കൊക്കെ സുഖമാണെന്ന് അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട കാനഡയിലൊക്കെ കിടപ്പണ്ട് ധാരാളം പേരെ ഞാൻ ഈ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സുസൂക്ഷിക്ക അവിടെയൊക്കെ നമ്മുടെ മക്കള് സുരക്ഷിതരാണെന്ന് വിചാരിക്കണ്ട എല്ലാം നഷ്ടപ്പെടുത്തി അവർ പോയിരിക്കുന്നു എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് കാണും എന്നിട്ട് ഏതെങ്കിലും ഏതെങ്കിലും കടയിലും എവിടെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു ജോലി ഇതുവായിട്ട് അവർ ജീവിക്കുകയാണ് ഒരു ഭാവി സ്വപ്നം കൊണ്ട് അതുപോലെ കാനഡയിലും യു കെയിലും ഒക്കെ നടക്കുന്നു അനേക പെൺകുട്ടികൾ പഠിക്കാൻ പോയിട്ടുണ്ട് എന്താ സ്തുതി നിങ്ങളുടെ മക്കളൊക്കെ വിശുദ്ധരാണെന്നൊന്നും ചിന്തിക്കേണ്ട ലിവിങ് ടുഗദർ കേട്ടിണ്ടോ ലിവിങ് ടുഗദർ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആണും പെണ്ണുമൊക്കെ ഒന്നിച്ച് അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് ഒന്നിച്ചാൽ ജീവിക്കുന്നു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഗർഭിണിയാകരുത് ഈ ഒരു കണ്ടീഷൻ മാത്രം നമ്മുടെ എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും നടക്കുന്ന കാര്യങ്ങളായത് ഞാൻ പച്ചക്കെ അങ്ങ് പച്ചക്കങ്ങ് ഉള്ളൂ കോട്ടയത്ത് താമസിച്ച് ഒരു ധ്യാനം നടക്കുമ്പോൾ അങ്കമാലിയിൽ നിന്ന് ഒരു പെൺകുട്ടി കോട്ടയത്ത് ധ്യാനിക്കാൻ വന്നു അവൾ വിദേശത്ത് മെഡിസിൻ പഠിക്കുകയാ അവള് പറഞ്ഞു എന്നെടുക്കുമെന്ന് പറഞ്ഞു ഇതാ എനിക്ക് പാപത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം അതിനുവേണ്ടി ഞാൻ ധ്യാനിക്കാൻ ഈ മൂന്ന് പേരും പാപകരമായ ജീവിതം നയിക്കുന്ന ഈ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണ് ജീവിക്കുന്നത് ആ ചെറുപ്പക്കാരൻ്റെ മെഡിസിൻ പഠിക്കുന്ന അവരൊന്നിച്ചാ ഒരു അപ്പാർട്ട്മെന്റ് ജീവിക്കുന്ന എങ്ങനെയുണ്ട് അവട് പറയുന്നു എനിക്ക് രക്ഷപ്പെടണം ഒരു പാപമല്ല പലരോടൊപ്പം അവടെ ശരീരം പങ്കുവെച്ചു കഴിഞ്ഞു ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ അല്ലേ ലൂയ അതുകൊണ്ട് കാനഡയിലും യു കെയിലും അയിലേക്ക് പോയ മക്കളൊക്കെ വിശുദ്ധരാണെന്നൊന്നും ആരും ചിന്തിച്ച് അങ്ങോട്ട് വീര്യം കൊള്ളുകയെന്നും വേണ്ട നല്ല പിള്ളേര് വളരെ കുറവാണ് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല ഉള്ള സത്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ ജനിച്ച മണ്ണിൽ ഇവിടെ പഠിച്ച് നല്ല ജോലി വാങ്ങി ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റണം എന്തേ നമുക്ക് ഉന്നതമായ ലക്ഷ്യങ്ങൾ ഇല്ലാതെ പോകുന്നു നമ്മുടെ ഇടവകയില് ഒരു ഐ എ എസ് കാരൻ ഒരു ഐ പി എസ് കാരൻ അല്ലെ ഒരു ഐ പി എസ് കാര്യം ഒരു ഐ എസ് കാരി ഉണ്ടോ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആ ലെവലിൽ ചിന്തിച്ച് അങ്ങനെ പഠിച്ച് ഉയരങ്ങളിൽ എത്തിക്കൂടാം എന്താ നമ്മുടെ മക്കൾ അങ്ങനെ ചിന്തിക്കാത്തത് എന്തുകൊണ്ട് നമ്മുടെ മക്കളെ പഠിച്ച് ഈ രാജ്യത്ത് ഈ മണ്ണിൽ ഒരു ജോലിക്ക് വേണ്ടി നിൽക്കുന്നില്ല ഇന്ന് കേരളം ക്രൈസ്തവ സമുദായം വൃദ്ധന്മാരുടെ വൃദ്ധങ്ങളുടെ സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുക വീട്ടിൽ അപ്പന് അമ്മയുള്ളൂ മക്കളെല്ലാം പുറത്താ അടുത്ത കാലത്ത് ഒരച്ഛൻ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ് അമ്മ അപ്പൻ ആദ്യമേ മരിച്ചു ഒരു വീട്ടിലെ മക്കളെല്ലാം വിദേശത്ത അപ്പനാദ്യമേ മരിച്ചു പിന്നെ അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മക്ക് കൂട്ടിന് ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു പ്രായമായ അമ്മച്ചി മരിച്ചു ആകെ വീഡിയോ കോളിൽ വിളിച്ച അമ്മയുടെ മക്കളൊക്കെ വർത്താനം പറയും അവർ അമ്മ മരിച്ചു കഴിഞ്ഞ് അമ്മയെ മോർച്ചറിലൊക്കെ മക്കളെ ക്രമീകരണമൊക്കെ ചെയ്തു എല്ലാവരും വിദേശങ്ങളിൽ ഓടി പിടിച്ച് വന്നു ശവ അടക്കിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ചിരുന്നു ശവസംസ്കാരമൊക്കെ നടത്തി ശവസം അച്ഛൻ പറയുകയാണ് ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഈ മക്കളെ ചെന്നു അച്ഛ ശവസംസ്കാരം വ്യാഴാഴ്ചയായിരുന്നു പിന്നെ വെള്ളി ശനി അച്ഛ ഞങ്ങൾക്ക് വേഗം തിരിച്ചു പോകേണ്ടതുണ്ട് കുഞ്ഞുങ്ങളൊക്കെ അവിടെ സ്കൂളിലാണ് പഠിക്കുന്നത് ജോലിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ശനിയാഴ്ച നാപ്പത്തിയൊന്ന് വെക്കാവെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ അമ്മച്ചി മനുഷ്യട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല വ്യാഴാഴ്ച ചവാടൊക്കെ കഴിഞ്ഞു ശനിയാഴ്ച നമുക്ക് അച്ഛ നാൽപ്പത്തിയൊന്ന് വെച്ച് കുർബാന ചൊല്ലി ചെല്ലി ഞങ്ങൾക്ക് ഉടനെ പോണമെന്ന് പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളു എങ്ങനുണ്ട് ഒരിക്കലും എൻ്റെ ഇടവ വികാരി അച്ഛൻ പറഞ്ഞൊരു അനുഭവമാണ് അതായത് ബാംഗ്ലൂര് എൻജിനീയറിംഗിന് എൻ്റെ ഇടയിലുള്ളൊരു വ്യക്തിയാണ് ആളിനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ ജോലിയാണ് കല്യാണമൊക്കെ ആയി അപ്പോൾ അച്ഛൻ ഭേദവാടം കൽപ്പിക്കണം അച്ഛൻ സമയം കൊടുത്തു ഈ ചെറുപ്പക്കാരൻ അച്ഛൻ അടുക്കൽ വന്നു അച്ഛൻ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ വിശ്വാസ പ്രമാണം ഒരു തരത്തിൽ ചൊല്ലി ഇപ്പോഴത്തെ മാർപ്പാപ്പ യുടെ പേര് ഒന്ന് പറയാമെന്ന് ചോദിച്ചു ആ മിടുക്കൻ പറഞ്ഞു പറഞ്ഞു തമാശ പറഞ്ഞു എന്നോട് എന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞുതാവാണെന്ന് പറഞ്ഞുണ്ട് എൻജിനീയറാണ് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞുണ്ടോ മറപ്പാരാണെന്ന് പോലും അറിയത്തില്ല ആത്മീയമായിട്ട് ഒരു കാര്യങ്ങളും അറിയത്തില്ലാത്ത ഇവ പ്രാർത്ഥനയോട് ഒരു താല്പര്യം ഇല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ല ലുയോ അതുകൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാവണം യുവതലമുറ നേരത്തെ വിവാഹം കഴിക്കണം ഞങ്ങളുടെ നാട്ടില് ഒരു ചൊല്ലുണ്ട് മൂക്കിൽ പല്ല് കിടുത്തിട്ടല്ല കല്യാണം കഴിക്കേണ്ടത് മൂക്കിൽ പല്ല് കിടക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഇന്നുവരെ പ്രായമായി ഒരു പരുവായിട്ട് നാൽപ്പത്തഞ്ചാം വയസ്സിൽ അമ്പതാം വയസ്സോ കല്യാണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല കല്ല്യാ ഇനി എന്തു ചെയ്യും നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളുടെ എണ്ണം കുറവാണ് ഉള്ള പെൺകുട്ടികളോ എങ്ങനെയെങ്കിലുമൊക്കെ നഴ്സിങ്ങും അതും ഇതൊക്കെ പഠിച്ചിട്ട് വിദേശത്ത് പോയി വിദേശത്ത് പോയി കഴിഞ്ഞിട്ട് അവർക്കൊരു സ്വപ്നമേ ഉള്ളൂ ഡോക്ടറെ വേണം എഞ്ചിനീയർ വേണം അത് വേണം ഇത് വേണം ഇവിടെ പശു വളർത്തുന്ന ആളിനെ വേണ്ട വെൽഡിങ്ങുകാരനെ വേണ്ട ഓട്ടോ ഡ്രൈവറെ വേണ്ട കപ്പ കിളക്കുന്നവരെ വേണ്ട അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളൂ അങ്ങനെ ഇതേ കിട്ടാതെ വന്നപ്പോൾ ഇത് നമ്മുടെ നല്ല സുന്ദരി പെൺകുട്ടികളെ ആമ്പിള്ളേരടിച്ചുകൊണ്ട് പോയി മറ്റു സമുദായക്കാരെ ഈ ഇടവക പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മിടുക്കര പെൺകുട്ടി ഒരിക്കൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഇടവക എടവക ഞാൻ പറയത്തില്ല ആ ഇടവകയിലെ കൈക്കാരൻ്റെ മകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിന് പഠിക്കുക ഒരു സുപ്രഭാതത്തിൽ കൊച്ചുപോയി അന്യമതസ്ഥൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്ത് ഒന്ന് ജീവിക്കുക ആ ഇടവകയിൽ തന്നെ ആ ഇടവകയിൽ പതിനഞ്ച് പെൺകുട്ടികൾ കൊള്ളാമെന്ന കത്തോലിക്കാ കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള നല്ല മിടുക്കര പെൺകുട്ടികളെ ആമ്പിള്ളേര് കൊണ്ടുപോയി മറ്റ് ജാതിക്കാരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ് ഞാൻ കാണുന്നത് ഉള്ള പെൺകുട്ടികളോട് എനിക്കൊരു കാര്യം പറയണം ദയവി ചെയ്ത് നിങ്ങൾ മറ്റു സമുദായത്തിലെ ചെറുപ്പക്കാരെ പ്രേമിക്കാനായിട്ട് പോകരുത് അത്ര പ്രേമിക്കണ നിർബന്ധമുണ്ടെങ്കിൽ കൊള്ളാവുന്ന കത്തോലിക്ക കുടുംബത്തിലെ ചെറുക്കന്മാരെ നിങ്ങളക്ക് പ്രേമിക്കാം അമ്മച്ചിമാരൊക്കെ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നത് നോക്കിട്ട് കാര്യമൊന്നുമില്ല വെല്ലോനും കൊണ്ടുപോകുന്നതിൽ ഭേദമല്ലേന്നെ നമ്മുടെ സമുദായത്തെ ഇവിടെ പള്ളി തന്നെ കിടക്കട്ടെ തോപിത്തിന്റെ പുസ്തകത്തില് നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തോപിയാസ് കൊണ്ട് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം പൂർവികളുടെ ഗോത്രത്തിൽ മാത്രം ഭാര്യയെ സ്വീകരിക്കുക അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത് നാം പ്രവാചകമായ സന്ധികളാണ് അന്യ ജനതയിൽ നിന്ന് വിവാഹം കഴിക്കരുത് പഴയ നിയമത്തില് പുസ്തകം ഒൻപതേ പത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പെൺമക്കളെ ബിജാതിയർക്ക് നിങ്ങൾ കൊടുക്കരുത് യാക്കോബര പറയുന്നു കാനാന്യ സ്ത്രീകളെ ബിജാതിയരെ വിവാഹം കടിക്കരുത് അത് വിശുദ്ധ ബൈബിൾ ബിജാതി വിവാഹത്തിന്റെ സപ്പോർട്ടല്ല ഇനി ആരെങ്കിലും യേശുവിനെ അറിഞ്ഞ് മാമുദീസ് സമങ്ങി ഇങ്ങോട്ട് വന്നിട്ട് കല്യാണം കഴിക്കട്ടെ ഒരു കുഴപ്പമില്ല അതുമൊക്കെ അംഗീകരിച്ചു കൊടുക്കാം അല്ലാതെ നമ്മുടെ മക്കളെ പെൺമക്കളെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ പിടിച്ചു കൊടുക്കാനായിട്ട് ആരും സപ്പോർട്ട് ചെയ്യരുത് അതിന് കൂട്ടുനിൽക്കരുത് ഹർലൂയ്യോട്ട് ഹർലു ഇക്കാര്യത്തിൽ പെൺകുട്ടികൾ തന്നെ തീരുമാനമെടുക്കണം ഞാനൊരു വിജാതിനെ പ്രേമിക്കത്തില്ല ഒരു വിജാദീൻ്റെ അവിടെ പോകത്തില്ല അങ്ങനെ പോയവരൊക്കെ ശരിക്ക് അനുഭവിക്കുന്നുണ്ട് മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് വീഴ്ത്തിപ്പോയ ഒരു പെൺകുട്ടിയുടെ ജീവിതം ശുഭമായിട്ടില്ല ശുഭമാവത്തില്ല ആ കണ്ണുനീരിൻ്റെ മേൽ കൊട്ടാരം പണിതുയർത്താമെന്ന് ഏതെങ്കിലും പെൺകുട്ടി വിചാരിക്കുന്നുവെങ്കിൽ അത് നടക്കത്തില്ല ആ കണ്ണുനീര് കുടുംബത്തെ തകർത്തു കളയും ഒരിക്കൽ നമ്മുടെ താമസം നിർക്കുക വീൽ ചെയറിൽ ഉള്ള ഒരു ചേട്ടൻ ധ്യാനിക്കുക അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് അവർക്കെന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ ഞാനവർ എടുക്കൽ ചെന്നു അവരോട് സംസാരിക്കുക അദ്ദേഹം ഞാൻ വിൽച്ചല്ലാണ്ട് അരക്കി പോയിട്ട് തറന്നുപോയിട്ട് ഏതാനും വർഷമായി ഇടവയൊക്കെ എന്നെ പറഞ്ഞു ഞങ്ങളുടെ രൂപതയെ തന്നെയുള്ള ഇടവകളുടെ കുടുംബമാണ് പാവപ്പെട്ട കുടുംബം ഒരു മകളേ ഉള്ളൂ നല്ല പഠിക്കും അപ്പം പള്ളി വിൻസെൻ്റ് ഇപ്പോളുകാരും എല്ലാവരും സഹായിച്ചു പള്ളിയൊക്കെ സഹായിച്ച പോലെ നേഴ്സിങ് പഠിച്ചു നേഴ്സിങ് പഠിച്ചു നന്നായിട്ട് നല്ല മാർക്കിലൊക്കെ പാസ്സായി അതുകഴിഞ്ഞ് നമുക്ക് ജോലിയായി അപ്പൊ ഈ അപ്പന് ആകെ പ്രതീക്ഷ ഈ മകൾ മാത്രമേ ഉള്ളൂ അമ്മയുണ്ട് അമ്മ എന്തൊക്കെയോ കുലിപ്പണിക്കൊക്കെ പോകും ഈ മനുഷ്യൻ ഫുൾ ടൈം വിൽ തന്നെയാണ് അങ്ങനെ ജീവിക്കുകയാണ് അദ്ദേഹം പറയാണ് ഒരു ദിവസം വൈകുന്നേരം ഇതാ ഒരു വണ്ടി നിറച്ചാൾ വീട്ടിലേക്ക് വരിക വണ്ടി നിറച്ചാൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ആര് വീട്ടിനകത്ത് കയറി വീട്ടിനകത്ത് കയറി മകളിതാ ഒരുങ്ങി വായുവൊക്കെ ആയിട്ട് ഇറങ്ങി വരിക അവൾ റെഡി ആയിട്ടിരിക്കുക അവിടെ സർട്ടിഫിക്കറ്റും മറ്റെല്ലാം ഒരു അക്രൈസ്തവനാണ് അവനും അവനും വേണ്ടപ്പെട്ടവരും അടന്നിരിക്കുന്ന അവള് നേരെ ഇറങ്ങി വന്നു എന്നിട്ട് അപ്പനോടും അമ്മയോടും പറഞ്ഞു ഞാൻ പോവാണെന്ന് പറഞ്ഞു ചേട്ടന്റെ കൂടെ എങ്ങനെയുണ്ട് ഒറ്റ മകളേ ഉള്ളൂ ഈ അപ്പൻ എന്റെ ഇടയ്ക്ക് ഇരുന്ന് കരയുക അപ്പൻ പറഞ്ഞു അവള് അവന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്റെ ശവം കാണാൻ പോലും ഈ വീട്ടിലേക്ക് വരരുത് ഇത് പറഞ്ഞ പറഞ്ഞപ്പൻ കരയ മകളെ നഷ്ടമായി ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങളുണ്ട് ദയവി ചെയ്ത് പെൺകുട്ടികൾ മാതാപിതാക്കന്മാരെ കണ്ണുനീരിൽ ആഴ്ത്തരുത് നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാതാപിതാക്കന്മാർക്കുണ്ട് അതുപോലെ നമ്മുടെ യുവാക്കന്മാർക്ക് ലക്ഷ്യബോധമുണ്ടാവണം മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരിക്കും തെറ്റായ ബന്ധങ്ങളിലും ജീവിക്കുന്ന ധാരാളം യുവാക്കന്മാരുണ്ട് നിങ്ങളങ്ങനെ പോകരുത് പഠിക്കാൻ പോകുന്ന നാളിൽ നന്നായിട്ട് പഠിക്കണം നമ്മുടെ ആൺകുട്ടികൾക്ക് പലർക്കും നല്ല വിദ്യാഭ്യാസമില്ല അതുകൊണ്ടാണ് പലർക്കും കല്യാണം കഴിക്കാൻ പറ്റാവുന്നതിരിക്കുന്നു എൻ്റെ ഇടവകയിലുണ്ട് എൺപത്തി അഞ്ച് പേരെ ആണുകൾ കല്യാണം കഴിക്കാൻ എന്നാണ് പറയുന്നു ഇതുപോലെ അനേകം ക്രൈസ്തവ ഇടവകകളില് യുവാക്കന്മാർ എന്ന് പറയാനൊക്കെ മുപ്പതിനും മുപ്പത്തഞ്ചിനും നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഒക്കെ ഇടയ്ക്ക് പ്രായമായവരാ ഇനി ഒരു വിവാഹ ജീവിതമില്ല എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ഒരുവറ്റ മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടവകയിൽ ഉണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അതിൻ്റെ പിന്നിൽ മാതാപിതാക്കന്മാർക്ക് വീഴ്ചയുണ്ട് മക്കൾക്ക് അങ്ങോട്ട് കൂടിപ്പോയാൽ ഒരു ഇരുപത്തഞ്ച് അല്ലെ ഒരു മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ അവരെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് അപ്പനും അമ്മയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ അപ്പനും അമ്മയൊക്കെ പലരും എന്തൊക്കെയോ അങ്ങനെയൊക്കെയോ ജീവിച്ചു പോയി വേണ്ടവരെ വേണ്ട പോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്ന് കുടുംബം അനുഭവിച്ചു കൊണ്ടിരിക്കുക ഒരു മാറ്റമുണ്ടാവണം നമ്മുടെ മക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നേരത്തെ വിവാഹം ഘടിപ്പിക്കണം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും രണ്ട് മക്കളുമല്ല ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൻ അമ്മ മക്കൾ കൊച്ചുമക്കൾ വല്യപ്പൻ വെല്യമ്മച്ച് അങ്ങനെ ഒരു സമൂഹമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു നാളും ഒരു നാളും നീ അന്യല്ല ഒരു നാളും